ഹായ് വിച്ചസ് മേടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശബ്ദമിതാ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക്. നമസ്കാരം പ്രിയമുള്ളവരെ, ഇന്ന് പറയുന്നത് വിദ്യാരംഭം എന്ന പേരിൽ നമ്മൾ ചെയ്യുന്ന എഴുത്തിനിരുത്തൽ എന്ന ചടങ്ങിനെക്കുറിച്ചാണ്. ആചാര അനുഷ്ഠാനങ്ങളിൽ വിദ്യാരംഭം എന്നത് ഏതെങ്കിലും ഒരു വിദ്യ അല്ലെങ്കിൽ ഒരു തൊഴിൽ ആരംഭം ആണെന്നും നമ്മൾ ചെയ്യുന്ന ചടങ്ങിനെ എഴുത്തിനിരുത്തൽ അല്ലെങ്കിൽ അക്ഷരാരംഭം എന്നും ആണ് പറയേണ്ടത് എന്നും കാണുന്നു. ഇനി രണ്ടായാലും കുഴപ്പമില്ല, കാര്യങ്ങൾ നന്നായി നടന്നാൽ മതിയല്ലോ. വിദ്യാരംഭം എന്ന് തന്നെ നമുക്കും പറയാം. അപ്പം അക്ഷരാരംഭം ചെയ്യിക്കേണ്ടത് പിതാവാണെന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നു. ഒറ്റ വയസ്സുകളിലാണ് വിദ്യാരംഭം ചെയ്യിക്കുന്നത്. മൂന്നാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ അഞ്ചാമത്തെ വയസ്സിൽ, അങ്ങനെ ഒറ്റ വയസ്സുകളിലാണ് വിദ്യാരംഭം ചെയ്യിക്കേണ്ടത് എന്നും ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. വിദ്യാരംഭത്തിന് ഉത്തമമായ ഒരു മുഹൂർത്തം കണ്ടെത്തുക. ഈ കർമ്മവും വിഘ്നങ്ങളില്ലാതെ വരുവാൻ ഗണപതി ഭഗവാന് നിവേദ്യം സമർപ്പിച്ചുകൊണ്ട് തന്നെ തുടങ്ങുക. വിദ്യാരംഭ കർമ്മം നമ്മൾ ചെയ്യിക്കുമ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമുള്ള അച്ഛനായാലും അച്ചാച്ചനായാലും മുമ്പെന്നോ എഴുതിയ ഹരിശ്രീ പലപ്പോഴും നമ്മുടെ കൈക്ക് വഴങ്ങണമെന്നില്ല, വരണമെന്നില്ല, മനസ്സിലേക്ക് കിട്ടണമെന്നില്ല. അതുകൊണ്ട് എഴുതിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഈ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു എന്നുള്ളത് ഒന്ന് എഴുതി പഠിക്കുന്നതും ഒന്ന് ഓർത്ത് വെക്കുന്നതും നല്ലതായിരിക്കും. കാരണം കുട്ടിയെ എഴുതിക്കുമ്പോൾ പരമാവധി തെറ്റുവരുത്താത്ത വിധത്തിൽ എഴുതേണ്ടതാണ്. അപ്പം മുന്നെപ്പോഴോ നമ്മൾ ചെയ്ത ആ കാര്യം പല പല പഠനങ്ങളുടെയും ജീവിതങ്ങളുടെയും ഇടയിൽ മുതിർന്നു വന്ന നമുക്ക് പലപ്പോഴും കയ്യിലേക്കത് വരണമെന്നില്ല. അപ്പം എഴുത്തിനിരുത്ത് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ആൾ ആരായാലും അച്ഛനായാലും അച്ചാച്ചനായാലും കാരണവരായാലും അവർ ഇതൊന്ന് ഈ ആവശ്യത്തിനായി ഒന്ന് എഴുതി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. വിളക്ക് കത്തിക്കുക, നിറനാഴിയും കിണ്ടിയിൽ വെള്ളവും വെക്കുക. ഗണപതി ഭഗവാന് നിവേദ്യത്തിനുള്ള സാധനങ്ങൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ എഴുത്തിനിരുത്താൻ എടുക്കുന്നത് ഓട്ടുരുളിയോ അല്ലെങ്കിൽ ഓട്ടുകിണ്ണത്തിലോ അരി ഇട്ടാണ് എഴുതുക. അരി പച്ചരി അല്ലെങ്കിൽ തരക്കലരി എന്ന രീതിയിൽ പറയുന്ന അരിയാണ് എടുക്കേണ്ടത്. പുഴുങ്ങലരി എടുക്കില്ല. വിളക്കിന് മുന്നിലായി ഗണപതി ഭഗവാന് നിവേദ്യം സമർപ്പിക്കുക. ഇലയിൽ മലർ സമർപ്പിക്കുക, ഒപ്പം തന്നെ അല്പം അവിൽ സമർപ്പിക്കുക. മുന്തിരി, വെല്ലം, കൽക്കണ്ടം, കരിമ്പ്, തേങ്ങ, പഴം, തുടങ്ങി കരുതി വെച്ച നിവേദ്യ സാധനങ്ങൾ വിളക്കിന് മുന്നിൽ ഇലയിലായി സമർപ്പിക്കുക. മറ്റൊരു ഇല കൊണ്ട് അത് അടച്ചു വെക്കുക. വിളക്കിന് അടുത്തായി ഉരുളി വയ്ക്കുക. ഉരുളിയിൽ പച്ചരി സമർപ്പിക്കുക. അതുപോലെ എഴുത്തിനിരുത്തൽ ചടങ്ങിൽ ചെവിയിൽ
ഹരിശ്രീ ഗണപതി എന്ന് ചൊല്ലി കൊടുക്കേണ്ടത് ആവശ്യത്തിലേക്കായി ചെവി അടച്ചു പിടിക്കാനുള്ള ഒരു വെത്തിലയും നാവിൽ ഹരിശ്രീ ഗണപതിയെ നമ അവിഗ്നമസ്തു എന്നെഴുതാനുള്ള ഒരു മോതിരവും അല്പം തേനും വെക്കുക മോതിരം തേനിൽ മുക്കിയാണ് നാവിൽ എഴുതിച്ചു കൊടുക്കുന്നത് അതിനു വേണ്ടിയാണ് തേൻ കരുതേണ്ടത് ഒപ്പം വെത്തിലടക്കയും കരുതി വെക്കണം ഇനി വിളക്കിന് അരിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങാവുന്നതാണ് വിളക്ക് നിവേദ്യങ്ങൾ മുന്നിൽ വലതുഭാഗത്ത് വരുന്ന വിധത്തിൽ എഴുതിക്കുന്ന ആൾ ഉരുളി മുന്നിൽ വരുന്ന വിധത്തിലും കിഴക്കോട്ട് തിരിഞ്ഞ് ഇരിക്കുക മടിയിൽ കുട്ടിയെ ഇരുത്തുക കുഞ്ഞിൻ്റെ നാവിൽ തേനിൽ മുക്കിയെടുത്ത സ്വർണ മോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ ഗണപതയെ നമ അവിഗ്നമസ്തു എന്ന് കഴിയും വിധം എഴുതി കൊടുക്കുക ചില സ്ഥലങ്ങളിൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് മാത്രമാണ് എഴുതിക്കുന്നത് അരിയിലായാലും നാവിലായാലും എൻ്റെ അഭിപ്രായത്തിൽ അവിഘ്നമസ്തു എന്നുകൂടെ എഴുതണം വിഘ്നങ്ങളില്ലാത്ത വിദ്യയും അറിവും അവർക്ക് ധാരാളം ഉണ്ടാവട്ടെ നാമകരണത്തിൽ ചെയ്തതുപോലെ ചെവിയിൽ പേര് വിളിച്ചതുപോലെ തന്നെ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ചെവിയിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അതും ഒരു വെത്തില കൊണ്ട് ഒരു ചെവി അടച്ചു പിടിച്ച് മറുചെവിയിൽ ഹരിശ്രീ ഗണപതയെ നമ അവിഗ്നമസ്തു എന്ന് പറയുകയും മറുചെവി അടച്ചു പിടിച്ച് മറുചെവിയിലും അതുപോലെ ഈ ഹരിശ്രീ ഗണപതയെ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊടുക്കണം കൂടാതെ അറിയാവുന്നവരാണെങ്കിൽ സരസ്വതി മന്ത്രമോ അക്ഷരങ്ങളോ ഒക്കെ കൂടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഹരിശ്രീ ഗണപതയെ നമ അവിഗ്നമസ്തു എന്നും 1 മുതൽ 0 വരെയുള്ള സംഖ്യകളും ഇംഗ്ലീഷ് അക്ഷരങ്ങളിൽ ആദ്യ ഭാഗങ്ങളിലുള്ള ചിലതെങ്കിലും അതുപോലെ ഓംകാരം ആ ഉ മാ എന്നും ഓം എന്നും എഴുതിക്കണം വലതു കൈയുടെ മോതിര വിരൽ കൊണ്ടാണ് എഴുതിക്കേണ്ടത് ഇത്രയും എഴുതിക്കുമ്പോൾ അരിയിൽ എഴുത്തുകളൊന്നും കാണുകയില്ല എങ്കിലും ആദ്യം എഴുതിയ വാക്കുകളെ മായ്ച്ച് വീണ്ടും എഴുതുമ്പോൾ കുഞ്ഞിൻ്റെ കൈകൊണ്ട് മായ്ക്കാതെ നമ്മുടെ കൈകൊണ്ട് എഴുതിയതിനെ മായ്ക്കണം ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ എഴുത്തിനിരുത്തൽ എന്ന ചടങ്ങ് പൂർത്തിയാവും അപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് വെറ്റിലടക്ക സ്വീകരിക്കണം എഴുതിച്ച ആൾ അച്ഛനായാലും അച്ചാച്ചനായാലും ആരായാലും എഴുത്തിനിരുത്തൽ ചടങ്ങ് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ കൈയിൽ നിന്ന് വെറ്റിലടക്കയും ദക്ഷിണയായി സ്വീകരിച്ച് കുട്ടിയെ അനുഗ്രഹിക്കുക ഒരിക്കൽ കൂടെ ആദ്യം പറഞ്ഞ ഒരു കാര്യം പറയാം എഴുതിക്കുന്ന ആൾ നന്നായി എഴുതി പഠിക്കുക തന്നെ ചെയ്യണം കാരണം എഴുതിച്ചു കൊടുക്കുന്നതിൽ തെറ്റുകൾ വരാത്ത വിധത്തിൽ നമ്മൾ എഴുതിച്ചു കൊടുക്കണം അതുപോലെ ഇത്രയും ചടങ്ങുകൾ നമ്മുടെ വീട്ടിൽ വെച്ച് വളരെ സന്തോഷത്തോടെ സമയമെടുത്ത് ചെയ്ത് പൂർത്തിയാക്കി കൊടുക്കുക നാട്ടാചാരങ്ങൾക്കും കുലാചാരങ്ങൾക്കുമനുസരിച്ച് ഈ ചടങ്ങിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം കുടുംബങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് നന്മയോടുകൂടെ ചെയ്ത് പൂർത്തിയാക്കുക നന്ദി നമസ്കാരം